and welcome back to my channel Ditha's Little Space. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നതിനേക്കാളും സാധാരണ ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. കറങ്ങാൻ പോവല്ല, ബട്ട് കുഞ്ഞൂസിൻ്റെ ഒരു ചെറിയ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഷൂട്ടൊന്നല്ല, എന്നാലും സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ഓണത്തിൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷൂട്ട് ഒരു മണിക്കൂറിനുള്ളിൽ കഴിയും. അതിനുവേണ്ടി നമുക്കിവിടെ അടുത്ത് ടീച്ചറെ വീടിനടുത്തുള്ള, ഞാൻ കുറേ കാലം ഡാൻസ് പഠിച്ചിട്ടുള്ള ടീച്ചറെ വീടാണ്. വീട്ടിൽ നല്ല ഷൂട്ട് വീടിനടുത്തുള്ള വയലാണ്. അപ്പോൾ അതൊക്കെ കാണിക്കാം. പിന്നെ നമ്മളൊരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാനല്ല, അമ്മ കേക്ക് ട്രൈ ചെയ്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്, ചോക്ലേറ്റ് കേക്ക്. അപ്പം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ രാവിലെ എണീറ്റ് പലക തേച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. എന്നൊക്കെ പൂവിടണം. പൂവിടാനുള്ള പൂക്കളൊക്കെ ഓൾറെഡി അവിടെ സെറ്റാണ്. കുഞ്ഞൂസൊക്കെ പറിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ലേറ്റായിട്ടാണ് എണീറ്റത് എന്ന് പറഞ്ഞാൽ അപ്പം 8 മണിയാവുന്നുള്ളൂ ഞാനിപ്പോൾ എണീറ്റത്. ഇപ്പം അല്ലൊരു 10 മിനിറ്റ് മുന്നേ. അപ്പം നമുക്ക് കൊലായിലേക്ക് പോയി നോക്കാം. കുഞ്ഞൂസ് ഭക്ഷണം കഴിച്ച് ഇപ്പം വരും. അപ്പോൾ നമുക്ക് പൂവിടാം. ഒരു സാധനം കാണിച്ചത് കണ്ടു, പൂക്കോട്ട കണ്ടോ? പൂക്കോട്ട ഇതാണ് നമ്മൾ ചെറുപ്പത്തിൽ പൂ എടുക്കാൻ ഉപയോഗിച്ചിരുന്ന സാധനം. അമ്മച്ചൻ ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ, അമ്മേൻ്റെ അച്ഛൻ. അപ്പോൾ കുഞ്ഞൂസിൻ്റെതാണ്. ഇങ്ങോട്ട് ഇവിടെ ഉണ്ട് കുഞ്ഞൂസ്, ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കുഞ്ഞൂസിനുണ്ടാക്കി കൊടുത്താണ്. എനിക്ക് മോനൂട്ടിനും പണ്ട് അമ്മച്ചൻ ഉണ്ടാക്കി തരലില്ല. ഞങ്ങൾക്ക് പഴയ വീട്ടിലായപ്പോൾ പോയി. ഇത് ഞാൻ വെറുതെ തപ്പി എനിക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാണ്. നമുക്ക് ഇന്നേക്ക് വേണ്ട പൂവൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പൂവിടാം. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടുണ്ട്. വേഗം പൂവിട്ടിട്ട് കുളിച്ചിട്ട് വേണം നമുക്ക് വയലിലേക്ക് പോകാൻ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ വേഗം പൂടും. അപ്പം നമ്മൾ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പറമ്പിലേക്ക് വന്നതാണ്. ഈ പ്രാവശ്യം പൂക്കളട്ടയിൽ ഫുള്ള് നമ്മൾ വീട്ടിലുള്ള പൂ മാത്രമേ എടുത്തുള്ളൂ. പുറത്തുനിന്ന് ഒന്നും വാങ്ങിയിട്ടില്ല. ഇനിയും പുറത്തുനിന്ന് വാങ്ങൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനത്തെ കുറച്ച് ഇലകൾ പറിക്കണം. അപ്പം ഞാൻ എന്തായാലും ഇല പറിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പൂവുകൾ. തുമ്പ അത്യാവശ്യം കിട്ടും കേട്ടോ. പറമ്പിൽ അത്യാവശ്യം തുമ്പയുണ്ട്. പിന്നെ ഇതിനെന്താ കാക്കപ്പൂ എന്നൊക്കെയാണ് പറയുക. പിന്നെ ഇത് മുസാണ്ട. ആൻഡ് ഇതാണ് ഇപ്പോൾ ഞാൻ പറിച്ചിട്ടുള്ള ആ ചെടി. അതിങ്ങനെ അരിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഈ ഒരു മഞ്ഞപ്പൂവ്, വെള്ളപ്പൂവ്, എന്താ ശവനാറി എന്നൊക്കെയാണ് പറയുക. പിന്നെ ഇത് മുസാണ്ട ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ അരിഞ്ഞ് വയ്ക്കും. പിന്നെ ഇതെല്ലായിടത്തും അറിയായിരിക്കും, നമ്മുടെ തൊട്ടവാടി. പിന്നെ നമ്മളെ മാവിൻ്റെ ഇല അരച്ചിട്ട് പൊടിയാക്കിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മളെന്തായാലും പൂക്കളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പൂക്കളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് പൂക്കളം ഉള്ളത്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. നമ്മൾ ഈ ഇവിടേക്ക് ഇങ്ങനെ ഓരോ സംഭവം എല്ലായിടത്തും ഉണ്ടോയെന്ന് അറിയില്ല. നമ്മളിങ്ങനെ എത്രാമത്തെ ദിവസമാണോ അത്രയും ചെമ്പരത്തിയാണ് കുത്തി വെക്കാറ്. ചെമ്പരത്തി ഇല്ലാത്തതുകൊണ്ട് മുസാണ്ടേൻ്റെ ഇല വരെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്രാവശ്യം ഇത് പൂക്കളെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഇലക്കളെന്ന് പറയുന്നതായിരിക്കും. കുറേ ഇലയുണ്ട്, കുറേ പൂവുണ്ട്. അങ്ങനെ അപ്പം നമ്മളെ പൂക്കള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേഗം പോയി റെഡിയായിട്ട് നമുക്ക് പോകണം. അതെ, വയലിൽ പോകണം. വേഗം പോയി കുളിച്ച് കുഞ്ഞൂസ് ഇപ്പം കുളിക്കാൻ പോകും. അവിടെ നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ അവിടെ എത്തണം. ഇനിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഡിലേ ആവും. അത് മാത്രമല്ല, പോണ വരെ ക്യാമറ ഒന്ന് കുത്തിയിടണം. എന്നിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അവിടെ വീടെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹലോ, നിങ്ങൾക്ക് ഞങ്ങളിങ്ങനെ കാട്ടിക്കൂടെയൊക്കെ നടക്കുന്നുണ്ട്. കാടല്ല, ആക്ച്വലി ഞങ്ങൾ ടീച്ചറെ വീട്ടിലേക്ക് പോവുകയാണേ. ടീച്ചർ എന്ന് പറഞ്ഞാൽ ഡാൻസിൻ്റെ ടീച്ചർ. ഓണം പ്രമാണിച്ച് കുഞ്ഞൂസിന് എന്തോ ഡാൻസ് അവർ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നുണ്ട്. അവരുടെ സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ LKG മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള നമ്മുടെ സ്വന്തം ജയറാണി സ്കൂളിലേക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് ഞാനും വരാം. ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് അവരൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് പക്ഷേ എനിക്ക് എക്സാമോ ക്ലാസ്സോ എന്തുള്ളതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനും ഉണ്ട്. ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഇവിടെ വീഡിയോ എടുക്കുന്ന പരിസരം അതൊക്കെ കാണിച്ചു തരാം. വലിയ വ്ളോഗൊന്നും ആയിരിക്കില്ല, എന്നാലും കുഞ്ഞു വ്ളോഗ്. കുഞ്ഞൂസിനെ കൊണ്ട് ഫുൾ ഓണം വൈബ് വരാൻ വേണ്ടിയിട്ട് എൻ്റെ സ്കേർട്ട്, എൻ്റെ ടോപ്പ്, പിന്നെ അതിനിപ്പോൾ എന്താ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ടീച്ചറെ വീട്ടിലേക്ക് പോവുക. എനിക്ക് ഇതിലൂടെ നടക്കുമ്പോൾ പണ്ട് ഞങ്ങൾ 8ലും 9ലും 10ലൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ആയിച്ചിൻ്റെ ചെരുപ്പ് നൊസ്റ്റാൾജിയാണ്. കാരണം ഞങ്ങൾ ഡാൻസിന് വന്നുകൊണ്ടിരുന്ന വീടാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൂടെ എന്നുണ്ടാവുക മുത്തൊക്കെയാണ്. മുത്തെന്ന് പറയുന്നത് ഐഷ. മുത്തി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ഇടേണ്ടതാണ്. അപ്പോൾ എന്തായാലും ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് വീട്. ഞങ്ങൾ അങ്ങോട്ട് കയറിയിട്ട് കാണിച്ചു തരാം. മാസ്കൊക്കെ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി സെറ്റാണ് കേട്ടോ. ബാഗൊക്കെ ഉണ്ട്. ഞാൻ ഈ ബാഗ് ഭയങ്കര പുറത്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ ആ ഒരു സങ്കടം കൂടെ തീർത്തേക്കാണ്. ഇവിടെ ഇല്ല, മേ ബി വയലിലേക്ക് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാകും. അവിടെ നിന്നൊക്കെയാണ് പ്രാക്ടീസ് എന്നാണ് ഇവിടെ പറയുന്നത്. ഞാൻ വന്നിട്ടില്ല കഴിഞ്ഞ പ്രാക്ടീസിൻ്റെ സമയത്ത്. അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ അങ്ങോട്ട് നടന്നു നോക്കട്ടെ. അഥവാ ടീച്ചറെ കണ്ടില്ലെങ്കിൽ വിളിച്ചു നോക്കണം, എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ ഞാനിട്ടിരിക്കുന്ന സാധാ ഒരു പഴയ ഷോർട്ടും ഒരു ജീൻസാണ്. അപ്പോൾ ടീച്ചറെ തപ്പിയുള്ള യാത്രയിൽ ഞങ്ങളിതാ ഇറങ്ങുകയാണ്. ടീച്ചറപ്പോൾ കണ്ടു കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അങ്ങനെ എനിക്ക് കുറേ കാലത്തിന് ശേഷം പുറത്തിറങ്ങിയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞെങ്കിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ആ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിരുന്ന് ഇങ്ങനെ മടുക്കൂലേ, നമുക്ക് വീഡിയോ എടുക്കാനാണെങ്കിലും എല്ലാത്തിനും ഒരു മടിയായിരുന്നു. ഒരു പുറത്തുള്ള കാറ്റ് കിട്ടാണ്ടേ ഭയങ്കര മുറ്റത്തിറങ്ങി നടക്കുക. അതല്ലാണ്ട് അച്ഛനൊക്കെ വലിച്ചിരിക്കും പോകുമ്പോൾ ഞാൻ ചോദിക്കും അച്ഛൻ ഞാനും വരട്ടെ ഞാനും വരട്ടെ, മീൻ വാങ്ങാൻ പോകണം ഞാൻ ചോദിക്കും മാ ഞാനും വരട്ടെ ഞാനും വരട്ടെ, പക്ഷെ എന്നെ കൊണ്ടുപോകില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറേ കാലമായിട്ട്. അപ്പോൾ ഇപ്പോൾ ടീച്ചർ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. സണിച്ചാ നോക്കി എന്താ പറയണ്ടോ, ഗംഭീരം. നമുക്ക് ഈ ഒരു വയലിൽ നിന്നാണ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറേ ക്ലിപ്സ് എടുക്കാനുണ്ടായിരുന്നത്. പിന്നെ ആ ഒരു ക്ലിപ്പൊന്നും എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല, കാരണം സ്കൂൾ ആവശ്യത്തിനുള്ളതാണല്ലോ. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എൻ്റെ പ്രഹസനമാണ്, ഇൻട്രോയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ പ്രഹസനം. പിന്നെ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ടീച്ചർ കുട്ടികൾക്ക് എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയുന്നു, സ്റ്റെപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നു, അതിൻ്റെ പ്ലാനിങ്, അതൊക്കെയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. കുറച്ച് ക്ലിപ്സ് ഞാൻ കൂടെ ആഡ് ചെയ്യാം. ഹായ് പറ, ഹായ് പറ, ഹായ് ഇങ്ങനെ പറ, ഹായ്. ഡാൻസിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞല്ലോ കുഞ്ഞു സാർ. അപ്പം നമ്മളിങ്ങനെ വയലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വയലാണ് കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ നിന്നായിരുന്നു കുറേ നേരത്തെ ഷൂട്ട്. അപ്പം അങ്ങനെ കുഞ്ഞു ഞാൻ ക്ഷീണിച്ച് വിയർത്തൊലിച്ച് ഞാൻ കുറേ പൊളിന് ഡാൻസ് കളിച്ചിട്ടാന്നൊക്കെ ഞാൻ വെറുതെ നിന്നിട്ട് ഞാൻ വേർത്തൊലിക്കുന്നു. അപ്പോൾ തന്നെ ഡാൻസിന് ടീച്ചർ കുറേ കൊല്ലത്തെ ഡാൻസിന് ടീച്ചർ ഒരു ഹായ് പറ മതി, ഒരു ഹായ് പറ. അപ്പോൾ ഡാൻസ് ടീച്ചറാണ്. യെസ്, ഫൈനലി ഞാൻ തിരിച്ച് വീട്ടിലെത്തി. കുഞ്ഞുസും വീട്ടിലെത്തി. ഞങ്ങൾ ഒരുമിച്ചാണ് തിരിച്ചു വന്നത്. ഞാൻ ക്ഷീണിച്ചു. അപ്പം ഞാനിതാ എന്താ കുറച്ച് നേരം കിടന്ന് ജസ്റ്റ് ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എൻ്റെ ഇന്ന് കേക്ക് ഉണ്ടാക്കുന്നത് അമ്മയാണ് കേട്ടോ. ഞാൻ എന്തായാലും വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുക. അമ്മക്ക് ഇപ്പം കേക്ക് ഉണ്ടാക്കി പഠിക്കുന്നതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അമ്മയാണെന്ന് കേക്ക് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. റെസിപ്പി ഞാൻ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുക്കളയിലേക്ക് പോകാം കേട്ടോ. അടുക്കളയിൽ ലൈറ്റിൻ്റെ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. ഞാൻ റിംഗ് ലൈറ്റൊക്കെ വെച്ചിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര മെനക്കെടാർന്ന്, വർക്ക് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നോക്കട്ടെ, മാക്സിമം ഞാൻ നന്നാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും കേക്ക് ഉണ്ടാക്കാം. ഞാൻ അടുക്കളയിലേക്ക് വന്നപ്പോൾ അമ്മ ഉണ്ട് ഇവിടെ. അമ്മ അമ്മയ്ക്ക് എന്തെന്നാണ് പ്രചോദനം കേക്ക് ഉണ്ടാക്കാൻ? പറ. അതാണ് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഞാനും കുഞ്ഞുസീൻ്റെ പിന്നാലെ നടക്കുന്ന കണ്ടിട്ട് ഇപ്പം അമ്മ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയതാണ്. അമ്മ അമ്മേൻ്റെ കേക്ക് പരീക്ഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും വീട്ടിൽ ഈ മെഷറിംഗ് ടൂളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഒരു കപ്പിൻ്റെത്, 2 കപ്പിൻ്റെത്, അരക്കപ്പിൻ്റെത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ട് ഒരു ഗ്ലാസ് എടുത്താൽ മതി. ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ ഇത് കമ്പയർ ചെയ്തിട്ട് ബാക്കി നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. ഇതിൽ ഒരു കപ്പ് കംപ്ലീറ്റ്, ഒരു ഗ്ലാസ് കംപ്ലീറ്റ് മൈദ, ഒരു 1/4 ഗ്ലാസ് കൊക്കോ പൗഡർ, പിന്നെ 1/4 ഗ്ലാസ് പഞ്ചസാര, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് എടുക്കുന്നത്. അതെല്ലാം ഞാൻ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെന്തെങ്കിലും സാധാരണക്കാർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കേക്ക് കണ്ടുനോക്കിക്കോ. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ഈ ഒരു ഗ്ലാസ് കംപ്ലീറ്റ്ലി നിറച്ചിട്ട് മൈദയാണ്, പിന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ, അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, കുറച്ച് എന്ന് വെച്ചാൽ ഒരു 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളുപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എഗെയിൻ ആ അരിച്ചെടുത്തത് ഒന്നും കൂടെ നമ്മൾ അരിച്ചെടുക്കുക. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് കേക്കിന് നല്ലതാണെന്നാണ് എല്ലാവരും പറയണത്. നമ്മളത്ര പ്രോ ഒന്നുമല്ല. നമ്മൾ എന്തായാലും 2 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കണം. അടുത്തത് നമ്മളെ വെറ്റ് ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് 2 മുട്ട എടുക്കുന്നുണ്ട്. മുട്ട ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാം കേട്ടോ. സെയിം എന്താ പറയുക പ്രൊസീജിയേഴ്സ്, മുട്ട ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാം. 2 മുട്ട, അതിനകത്തേക്ക് ഒരു 1/4 കപ്പ് എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് തന്നെ സെയിം ആണ്. ഇത് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത്. 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത്, 1 ടേബിൾ സ്പൂൺ വാനില എസൻസും കൂടെ ആഡ് ചെയ്യാം. പിന്നെ സെയിം ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ, ഇത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ എടുക്കാം, വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്, വെജിറ്റബിൾ ഓയിൽ ഏതാച്ചാൽ എടുക്കാം. എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഒരു 30 സെക്കൻഡ് മുതൽ 40 സെക്കൻഡ് വരെ ബ്ലെൻഡ് ചെയ്തെടുത്താൽ ഈ ഒരു പരുവത്തിലായി കിട്ടും. ആൻഡ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വലിച്ച് മിക്സ് ചെയ്യരുത്. ഒരേ ഡയറക്ഷനിൽ ലംസ് വരാത്ത രീതിയിൽ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുക എന്നാണ് പറയുക. ചെറിയ ലംസ് എന്ന് വന്നാലും കുഴപ്പമൊന്നുമില്ല, അതിങ്ങനെ മെല്ലെ മിക്സ് ചെയ്ത് നമുക്കത് കംപ്ലീറ്റ്ലി റെഡിയാക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഈ പൊടിയൊക്കെ ഇതിനകത്തേക്ക് ഇടുമ്പോൾ എന്ന് വെച്ചാൽ വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് നമ്മൾ നേരത്തെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇടുമ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്കാവും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തില്ലേ, അതിനകത്ത് ഒരു അര ഗ്ലാസ് പാലെടുത്ത് വെക്കണം. ആ പാൽ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നമ്മളെ കേക്കിൻ്റെ ആ ഒരു ബാറ്റർ കൺസിസ്റ്റൻസിയിലേക്ക് മാറ്റണം. അര ഗ്ലാസ്സിൽ കൂടുതലൊന്നും വേണ്ടി വരില്ല, കംപ്ലീറ്റ്ലി ആഡ് ചെയ്യരുത്. കുറച്ച് നമ്മൾ ആഡ് ചെയ്യുക, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക, പിന്നെ ആഡ് ചെയ്യുക, അങ്ങനെ വേണം ചെയ്യാൻ. എന്നിട്ട് ഫൈനലി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളെ ഓവൻ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ അടി കട്ടിയുള്ളൊരു പാത്രം, അതിനകത്ത് കുറച്ച് മണലാണ്, ഇത് മണലെല്ലാം എന്തത് പാറപ്പൊടി എന്ന് പറയും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു റിങ് ഇറക്കി വെച്ചിട്ട് സാൻഡാണോ അല്ലേ റിങ് ഇറക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇത് പ്രീ ഹീറ്റ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് ഇത് അടച്ച് വെക്കുക. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളെ സാധനം ഇതിനകത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഇനി നമ്മളെ കേക്ക് ബാറ്റർ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു ബട്ടർ പേപ്പർ, ആ ഒരു ഷേപ്പിനുള്ള ഒരു ബട്ടർ പേപ്പറും കൂടെ പ്ലേസ് ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് എടുക്കുമ്പം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് നേരത്തെ ബാക്കിയുള്ള പാലും കൂടെ അതിനകത്തേക്ക് ഇത്തിരിയും കൂടെ ഒരു 2-3 ഡ്രോപ്പ് പാലാണുള്ളത്, അതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഇരുന്ന ബാറ്റർ ഒന്ന് കട്ടിയായിട്ടുണ്ട്, അതൊന്ന് ലൂസാവാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ കേക്ക് ട്രേയിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യാം. ടാപ്പ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ എയർ ബബിൾസ് വരാണ്ടിരിക്കാൻ. എന്നിട്ട് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു അവൻ സെറ്റപ്പില്ലേ, അതിനകത്തേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെക്കണം. 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ ആ പാത്രം. എന്നിട്ട് ചെറിയ തീയിലാണ് നമുക്ക് കേക്ക് എന്താ പറയുക വേവിക്കേണ്ടത്. ഭയങ്കര കത്തിക്കരിഞ്ഞു പോകും ഭയങ്കര ഫ്ലെയിമിലിട്ടാൽ. എന്നിട്ട് നമ്മളൊരു ലിഡ് വെച്ചിട്ട് അടച്ച് വെക്കാം. അപ്പോൾ ഞാനും അമ്മയും കൂടെ നമ്മളെ കേക്ക് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. അയ്യോ നല്ലതായിട്ട് കുഞ്ഞുസേ ഇവിടെ ഒരു തുമ്പിയുണ്ട്, കുഞ്ഞുസ് തുമ്പിനെ പറപ്പിക്കുക. ഇതാ കുഞ്ഞുസിരിക്കുന്നു. കുഞ്ഞുസേ ഇന്നത്തെ ഡാൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായി നമ്മൾ ഷൂട്ട് ചെയ്തേ? കുഞ്ഞുസ് പറയൂ. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് എനിക്ക് വലിയ സുഖമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നാണ് ഞാൻ കുറേ ദിവസത്തിന് ശേഷം പുറത്തിറങ്ങിയത്. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഇവിടെ ഷൂട്ടൊക്കെയാണ്, ഭയങ്കര ഷൂട്ടായിരുന്നു. ഞാനാണ് വീഡിയോ ഒക്കെ എടുത്തത്. ബട്ട് എനിക്ക് അവിടെ നമ്മൾ പണ്ട് ഡാൻസ് എടുത്ത സ്ഥലമൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ബട്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല. നമ്മൾ വയലെന്നായിരുന്നു ഷൂട്ട് ചെയ്തത്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ടീച്ചർ വീടൊക്കെ കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ. അപ്പോൾ ഇനി എനിക്ക് കുറച്ചായിട്ട് പോയി കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മളെ കേക്കിൻ്റെ ബാക്കി പരിപാടിയൊക്കെ ഉണ്ട്. കേക്കൊക്കെ കാണിച്ചു തരാം. ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിരുന്നു, അപ്പോൾ കറക്റ്റ് ആയില്ല. അപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട്. നമ്മളത് പുറത്തേക്ക് എടുത്തു, തണുക്കാൻ വെക്കണം. തണുത്തതിന് ശേഷം മാത്രമേ കേക്ക് കട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. നമുക്കിങ്ങനെ നൂല് വെച്ചിട്ടും കേക്ക് കട്ട് ചെയ്യാം. ഒരു കട്ടിയുള്ള നൂലെടുത്തിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് വരഞ്ഞു കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. അതിനാ കട്ട് ചെയ്യുന്ന കത്തി വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. കട്ട് ചെയ്തതിന് ശേഷം നമ്മളിതിൻ്റെ മുകളിൽ നമ്മൾ ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് ഗാർണിഷൊക്കെ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ഈ ഡാർക്ക് കോമ്പൗണ്ടാണ്. മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡാർക്ക് കോമ്പൗണ്ടാണ്. അതൊരു പാത്രത്തിനകത്തേക്ക് ഡബിൾ ബോയിൽ ചെയ്യുകയാണേ. ഒരു പാത്രത്തിനകത്തേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ ഡാർക്ക് കോമ്പൗണ്ട് കഷ്ണം മുറിച്ചിട്ടിടുന്നത്. അതൊന്ന് മെൽറ്റായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ കുറച്ചായിട്ട് ആഡ് ചെയ്യാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ്. എന്നിട്ട് നന്നായിട്ടത് മെൽറ്റായിട്ട് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മൾ നേരത്തെ ലെയർ ഇട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ 2 പീസിലും ഷുഗർ സിറപ്പ് കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചതിട്ടിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതെന്ന് വെച്ചാൽ ജ്യൂസി ആയിട്ടിരിക്കുക അങ്ങനെയാകുമ്പോൾ ഈ ഓരോ ലെയേഴ്സ്. എന്നിട്ട് രണ്ടും ഇതുപോലെ ചെയ്യണം കേട്ടോ. അതിനുശേഷം നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗണേഷാണ് നമ്മൾ ഒരു ലെയറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളെ സെക്കൻഡ് ലെയർ വെക്കുന്നു. എഗെയിൻ അതിൻ്റെ മുകളിൽ സെയിം സ്റ്റെപ്പ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് വേണേൽ ബാക്കി ചെയ്യും. ഇപ്പം ഞാനിവിടെ അതിൻ്റെ മുകളിൽ അപ്പം തന്നെ കുറച്ച് ചോക്ലേറ്റ് നേരത്തെ എടുത്തിട്ടുള്ള മെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഡാർക്ക് കോമ്പൗണ്ട് ഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്തതല്ല കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതാ കുളിച്ചിങ്ങോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഓൾറെഡി 2-2:30 കഴിഞ്ഞിട്ടുണ്ടെന്ന്. ഫുഡ് കഴിക്കാൻ വളരെ ലേറ്റായി, ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പോൾ പോയിട്ട് വേണം കഴിക്കാൻ. നമുക്ക് ചെമ്മീനൊക്കെ ഉണ്ട്, ആണെങ്കിൽ ഞാൻ ചെമ്മീൻ അത് കാണിച്ചിട്ട് ഫുഡിന് എന്താ കഴിക്കണമെന്ന് ഇപ്പോൾ തന്നെ എനിക്ക് ചീത്ത വെക്കുന്നുണ്ട്. ഫുഡ് കഴിക്കായിട്ട് ഓരൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ കുളിക്കാൻ വരികയെന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഫോൺ നോക്കി കുറച്ച് നേരം കിടന്നു. അങ്ങനെ അങ്ങനെ കുറച്ചത് ലേറ്റായി. ഇത്രയും ലേറ്റ് ആവില്ല സാധാരണ ഫുഡ് കഴിക്കാം, 1 മണിക്കാകുമ്പോഴത്തേക്ക് എന്തായാലും കഴിക്കാം. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇതാണ് നമ്മളെ ചോറിനുള്ളത്. മീൻകറി ഉണ്ട്, കൊഞ്ചം പൊരിച്ചതുണ്ട്, കൊഞ്ചം എന്നാണ് കേട്ടോ അങ്ങോട്ട് പറയാം, ഇനി ശരിക്കുള്ള പേര് ചെമ്മീൻ, പിന്നെ അച്ചാറുണ്ട്, പിന്നെ കർമൂസൻ്റെ കറിയുണ്ട്. ഇത്രയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഫുഡ് കഴിക്കട്ടെ. അപ്പം ഞാനിതാ കുളിച്ചിറങ്ങിയ മുടി കണ്ടു, സ്പ്രിംഗ് ആയിട്ട് കിടക്കുന്നത്. കുളിച്ചിറങ്ങി ഭക്ഷണം കഴിച്ച് തിരിച്ചു വന്നു കേട്ടോ. എനിക്ക് നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം, ഭയങ്കര ക്ഷീണം. ഇന്ന് കുറേ നേരം വെയിലത്ത് നിന്നുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. രാവിലെ ഒരു മണിക്കൂർ പോലും തികച്ചിട്ട് നമ്മൾ വയലിൽ നിൽക്കേണ്ടി വന്നില്ല. അതിൻ്റെ ഉള്ളിൽ ആ ഷൂട്ടിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയത്തുള്ള വെയിൽ, പുറത്ത് വെയിൽ കൊള്ളാണ്ട് കുറേ കാലമായി, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. തലവേദന എടുത്തിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ക്യാമറയൊക്കെ ചാർജ് ഇട്ടിട്ട് കുറച്ച് നേരം ഉറങ്ങട്ടെ. കുറേ നേരം ഞാൻ ഫോൺ നോക്കി ഇരിക്കും, എന്നാലും കുറച്ച് നേരം ഉറങ്ങട്ടെ. അതുപോലെ ഇന്നലെ ഞങ്ങളെ കോളേജിലെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു, വിർച്വൽ ഓണം സെലിബ്രേഷൻ. 2 ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഇന്നലെയും പ്രോഗ്രാം കാണാനൊന്നും വലിയ മൂടുണ്ടായില്ല. ഇന്നാണിപ്പോൾ ഒന്ന് ഞാൻ ഓക്കെ ആയത്. അപ്പോൾ അങ്ങനെ കുറച്ച് കിടന്നൊക്കെ എണീറ്റ് നമുക്ക് അപ്പോഴത്തേക്ക് നമ്മളെ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ട് പുറത്ത് വരും. അപ്പോൾ നമുക്കതൊക്കെ കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിതപ്പോൾ കൊലയിലാണിട്ടുള്ളത്. ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ട്. ഇപ്പം വൈകുന്നേരം ആയിട്ടുണ്ട്, ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ കേക്ക് കട്ട് ചെയ്യാം. ചായയൊക്കെ ഒരു കുടിച്ചു കിട്ടും, ഒരു കേക്ക് കട്ട് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ചായ കട്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. ഉറങ്ങി റിലേ പോയി കിടക്കുകയാണ്. അപ്പോൾ കുഞ്ഞൂസ് ഇപ്പം കേക്കും കൊണ്ട് വരും. കുഞ്ഞൂസ് ഇപ്പം കേക്കും കൊണ്ട് വരും കേട്ടോ. കേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്നില്ല, നിങ്ങൾ നേരത്തെ കണ്ട കേക്ക് തന്നെയാണ്. എന്നാലും അതെ, വെട്ട് കത്തി കൊണ്ട് കേക്ക് മുറിക്കുന്ന കത്തിയുണ്ട്. ഏതിലാച്ചാൽ മുറിച്ചോ, ഈ കത്തി വെച്ചിട്ട് തന്നെ മുറിക്കാം. നമ്മൾ നമ്മുടെ കേക്ക്, അയ്യോ കാണിച്ചൊന്നുമില്ല, ഇത് സെയിം നേരത്തെ ഉണ്ടാക്കിയ പ്ലേറ്റിൽ തന്നെയാണുള്ളത്, മാറ്റിയിട്ടൊന്നുമില്ല. എനിക്ക് വായിൽ വെള്ളം വരുന്നു, എനിക്ക് വർത്താനം പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതാ ഇങ്ങനെയാണ് കേട്ടോ കേക്കുള്ളത്. നടുക്കൊരു ലെയറുണ്ട്. അതേപോലെയായിട്ട് ഇപ്പം ഈ കേക്ക് ഉണ്ടാക്കാൻ ഞാൻ എന്തായാലും അത്യാവശ്യം നന്നായിട്ടുണ്ട്. അമ്മയാണ് ഉണ്ടാക്കി, പക്ഷെ എനിക്ക് ഫുൾ അളവൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വയ്യ, ഫോക്കസ് ആവുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അയ്യോ ഫോട്ടോ എടുത്തില്ല, തിരിച്ചു വിളിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ കൈ കഴുകി വന്നു കേട്ടോ. എന്നിട്ട് കൈ കഴുകി വന്നിട്ട് നമ്മൾ പകുതി കട്ട് ചെയ്ത, ഒരു കാൽഭാഗം കട്ട് ചെയ്തല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു. നമുക്ക് വീഡിയോ വേണ്ടേ? നമ്മളെ വീഡിയോയിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് ദാരിദ്ര്യം പിടിച്ച കേക്ക് കണ്ടിട്ടുണ്ടാവും. എന്നുവെച്ചാൽ കഷ്ണമുള്ള ഇതാ കത്തി വരെ നക്കി തിന്നുന്ന കുഞ്ഞോസ് അല്ല കുഞ്ഞോസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ എങ്ങനെ ഒന്നുമില്ല. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഓവൻ വേണ്ട, നമ്മൾ ബീറ്റർ വേണ്ട, ഒന്നും വേണ്ട. ഇത് സെയിം സാധനം നമുക്ക് മുട്ടയില്ലാണ്ട് ചെയ്യാം. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. മുട്ട ഇട്ടില്ലെങ്കിൽ അതിനകത്ത് 2 മുട്ട യൂസ് ചെയ്തില്ല, അതിലാണ് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ പട്ടുപാട മേക്കപ്പ് ലുക്കിൽ കുറേ ജസ്റ്റും കുറേ സോയും ഒക്കെ വന്നിട്ടുണ്ട്. ഐ എം സോ സോറി. ഞാൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല, പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ആയിപ്പോണതാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ആ മേക്കപ്പ് ലുക്ക് ചെയ്ത സമയത്ത് ഞാൻ പൊട്ടൊക്കെ അവിടെ എടുത്ത് വെച്ചിരുന്നു. ഇതാ കുഞ്ഞു സാക്ഷിയല്ലേ, പൊട്ടൊക്കെ നമ്മളവിടെ എടുത്ത് വെച്ചോ, ലൈറ്റ് എടുത്ത് വെച്ച് വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് സമയമൊക്കെ ആയി. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ എല്ലാ സാധനം ഇങ്ങനെ പുട്ടിയൊക്കെ അടിച്ചില്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ നിലത്ത് വെച്ചല്ലോ. ആ സാധനം എല്ലാം കൂടെ ഞാൻ ഈ പൊട്ടിൻ്റെ മുകളിലാണ് കൊണ്ടുവച്ചത്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ഞാൻ ആ സാധനം മറന്നുപോയി, എന്നുവെച്ചാൽ പൊട്ട് തുടങ്ങുമെന്നുള്ള കാര്യം മറന്നുപോയി, അതാണ് ഉണ്ടായത്. അതുകൊണ്ട് നമ്മൾ പൊട്ട് അതിൽ മിസ്സായി. ഫോട്ടോ നോക്കിയപ്പോഴും എനിക്ക് ഓർമ്മയില്ല, കാരണം പൊട്ട് തൊട്ട് ശീലമില്ലാത്തതുകൊണ്ട് ഞാൻ ആ സംഭവം വിട്ടുപോയി. പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്യാനിരുന്നപ്പോഴാണ് നമ്മൾ ആലോചിച്ചത്. പിന്നെ അതിനായിട്ട് റീഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഒരു വലിയ സുഖമില്ലായിരുന്നു. 2-3 ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് എനിക്കൊരു ഒരു മെനല്ലേ. അങ്ങനെ ഇനി ഞങ്ങളെന്തായാലും ബാക്കി കേക്കും കൂടി ഇരുന്ന് കഴിക്കട്ടെ. ഇവിടെ അച്ഛനമ്മയ്ക്കൊന്നും ഇങ്ങനത്തെ കേക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അമ്മ ഉണ്ടാക്കിയതാണ്ട് അമ്മനെ കൊണ്ട് അമ്മ എന്തായാലും തിന്നും. അമ്മ തിന്നുമെന്ന് വെച്ചാൽ അമ്മത് വാരി വലിച്ച് തിന്നുമെന്നില്ല. അമ്മയ്ക്ക് വാനില കേക്കില്ലേ, സ്പോഞ്ച് കേക്കാണ് ഇഷ്ടം. ഈ ചോക്ലേറ്റ് ഒഴിച്ച സാധനം അമ്മയ്ക്ക് വലിയ താല്പര്യമില്ല. അച്ഛന് തീരെ താല്പര്യമില്ല. എന്താന്ന് പറയും, കയ്പ്പെന്ന് പറയും. പക്ഷെ എനിക്ക് ഈ കയ്പ്പ് ഭയങ്കര ഇഷ്ടം. ഇവക്കും ഇഷ്ടം. അല്ലെങ്കിൽ ഞാൻ ഓ മൈ ഗാഡ് ഞാൻ അങ്ങോട്ട് എൻജോയ് ചെയ്ത് തിന്നേനെ. ഞാൻ അത് വേറെ ആ പിന്നെ അതുള്ളതാട്ടോ, എന്തുണ്ടാക്കി കൊടുത്താലും ടേസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലെങ്കിലും അത് ഇവിടെ തീർന്നോളും. അത് തിന്നാനാണ് ഇവിടെ കുഞ്ഞോസ്. അതെ മുപ്പത്തി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെ കുഞ്ഞോസ്? എങ്ങനെ ഉണ്ടായാലും പറമ്പിലുള്ള നമ്മളെ വയലിലുള്ള എക്സ്പീരിയൻസ് തൊട്ടാവാടിയോ? അപ്പൊ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ച് വീഡിയോ ഒന്നും കാണിക്കാനൊന്നും വീഡിയോയിലൊന്നും കാണിക്കാനൊന്നുമില്ല. ഇനിയും കുറേ നേരം ഫോൺ നോക്കിയിരിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ വെച്ച് എൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ കുറേ പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത്, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.